മാർസിന്റെ ഇക്വേറ്ററിന് നോർത്തായി ഒരു 45 കിലോമീറ്റർ വീതിയുള്ള ഒരു ഇമ്പാക്ട് ക്രേറ്റർ ഉണ്ട്, ജെസീറോ ക്രേറ്റർ. പണ്ടത്തെ ഒരു തടാകമായിരുന്നു എന്ന് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നു. ഈ ഉറഞ്ഞ ക്രേറ്ററിന്റെ അടിയിലായി ജീവന്റെ തെളിവുകൾ ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ഫെബ്രുവരി 18 നാസയുടെ പെർസീവറൻസ് റോവർ ഈ ക്രേറ്ററിൽ പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു. ചൊവ്വയിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അവ എങ്ങനെയിരിക്കും കാണാൻ? അവയുടെ സാമ്പിൾസ് നമ്മൾ എങ്ങനെ ഭൂമിയിൽ തിരിച്ചെത്തിക്കും? ഇന്ന് നമുക്ക് ചൊവ്വയിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കാം. ചൊവ്വയിൽ ജീവനുണ്ട് എന്ന് തന്നെയാണ് എല്ലാ സയന്റിസ്റ്റുകളും വിശ്വസിക്കുന്നത്. എന്നാൽ അവ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല എന്ന് മാത്രം. നാസയിലെ ആസ്ട്രോബയോളജിസ്റ്റ് ആയ ക്രിസ് മേക്കെ വിശ്വസിക്കുന്നത് ഭൂമിയിലും ചൊവ്വയിലും കുറേ വർഷങ്ങളായി പലതും കൈമാറാറുണ്ട് എന്നാണ്. ഭൂമിയിൽ ഇടിച്ചിറങ്ങിയ പല മീറ്റിയോസ് ഡെബ്രീസും മാർസിൽ തട്ടിയിട്ടുണ്ടാകാം. അതിൽ പലതിലും മൈക്രോബ്സ് ഉണ്ടായിരിക്കണം. ഭൂമിയിൽ ഇതുപോലുള്ള മൈക്രോബ്സ് ആണ് ജീവൻ നൽകിയത് എന്നോർക്കണം. റേഡിയേഷനും തണുപ്പിന്റെ കാഠിന്യവും ഏറെയുള്ള ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇവ എങ്ങനെ സർവൈവ് ചെയ്യും? ഇതേ ചോദ്യമാണ് സയന്റിസ്റ്റുകൾക്കുള്ളത്. പക്ഷെ ഭൂമിയിൽ സമാനമായ സ്ഥലങ്ങളിൽ ജീവനുണ്ട് എന്നത് അവർക്ക് ആശ്വാസം നൽകുന്നു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാട്ടർ ബിയർ എന്ന മൈക്രോബ്. എത്ര ചൂടിലും തണുപ്പിലും റേഡിയേഷനിലും വായുവില്ലാത്ത കണ്ടീഷനിലും വരെ സർവൈവ് ചെയ്യുന്ന ഒരു ജീവി. അതുപോലെ തിളയ്ക്കുന്ന ചൂടുറവകളിൽ കണ്ടെത്തിയിട്ടുള്ള മൈക്രോബ്സ്. ചില മൈക്രോബ്സ് അവയ്ക്ക് ഹാംഫുള്ളായ അവസ്ഥകളിൽ എത്തുമ്പോൾ സ്വന്തമായി ഒരു പോറ സൃഷ്ടിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ സമാനമായ ഒരുപാട് ജീവികളെ നമുക്ക് ചൊവ്വയിൽ കണ്ടെത്താം. എന്നാൽ എവിടെ ഇവയെ കണ്ടെത്തും? പഠനത്തിന്റെ ഭാഗമായി ഭൂമിയുടെ അടിയിലേക്ക് ഒരു 4.5 കിലോമീറ്റർ ആഴത്തിൽ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെയും ജീവികളുണ്ടായിരുന്നു. മാർസിന്റെ ഭൂമിശാസ്ത്രവും ഭൂമിയുടെ സമാനതകളും ഉള്ളതാണ്. അതിനാൽ മാർസിന്റെ ആഴങ്ങളിൽ ജീവികളെ കണ്ടെത്താനുള്ള സാധ്യതകൾ. നാസയുടെ പെർസീവറൻസ് റോവറിന് ആഴങ്ങൾ കുഴിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ ന്യൂതനമായ മറ്റൊന്ന് ഇതിലുണ്ട്, ലേസർ. ഇതിനുള്ളിലെ ലേസറുകൾക്ക് ഒരു കല്ലിനെ ചൂടാക്കാനും അതിന്റെ കോമ്പോസിഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കാനും കഴിയും. പക്ഷേ അവയെ അനലൈസ് ചെയ്യാൻ ചുരുങ്ങിയ സ്ഥലമേ റോവറിലുള്ളൂ. അതിനാൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം ഏറെയാണ്. ഇവ കളക്ട് ചെയ്യുക മാത്രമല്ല അവ തിരിച്ചു കൊണ്ടുവരുന്നതും പാടുള്ള ഒരു സംഗതിയാണ്. ഇതിനാൽ രണ്ട് മിഷനുകൾ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാർസിൽ ആദ്യം ഇറങ്ങിയ വൈക്കിംഗ് റോവറുകൾ ഇതുപോലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്തിരുന്നു. എന്നാൽ അവയുടെ ഫലത്തെ ചൊല്ലി ഇന്നും തർക്കങ്ങൾ നടക്കുകയാണ്. ജീവൻ സപ്പോർട്ട് ചെയ്യും എന്ന ഒരു വാദവും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു വാദവും പഠനങ്ങളിലെ രണ്ട് സാമ്പിളുകൾ തർക്കങ്ങളിലേക്ക് വഴിവെച്ചു. എന്നാൽ പിന്നീട് നടത്തിയ പഠനങ്ങൾ സംശയങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒന്നായിരുന്നു. മെത്തെയിൻ പോലുള്ള ഗ്യാസുകൾ ജീവന്റെ തെളിവായി കണക്കാക്കുന്നു. അടുത്തു തന്നെ കൂടുതൽ വിവരം അറിയാൻ കഴിയും എന്ന വിശ്വാസത്തോടെ. അപ്പം ശരി, പിന്നെ കാണാം.